അപ്പൊ നമ്മൾ ഇതുവരെയായിട്ട് ഏഴ് ചോദ്യ ശബ്ദങ്ങൾ പഠിച്ചു, ഏഴ് ചോദ്യ വാക്കുകൾ പഠിച്ചു. കഹ കൗ കേ കാ കേ കാഹ കിം കേ കാനി നമ്മൾ ആദ്യത്തെ ക്ലാസ്സുകളിൽ തന്നെ പഠിച്ചു. അതുകൂടാതെ കഴിഞ്ഞ ഒരു മൂന്നാല് ക്ലാസ്സായിട്ട് ഞാൻ കിം പുത്ര കത്തി കഥാ കുതഹ ഇത് കഴിഞ്ഞ ആഴ്ച വരെ ഞാൻ പഠിപ്പിച്ചതാണ്. ഇന്ന് പഠിപ്പിച്ചത് കഥം എങ്ങനെ, കിമർത്ഥം എന്തിനു വേണ്ടി. ഈ ഏഴ് ചോദ്യവാക്കുകളും ഞാൻ കഴിഞ്ഞ രണ്ട് മൂന്ന് ക്ലാസ്സുകളായിട്ട് പഠിപ്പിക്കുകയാണ്. ഈ ഏഴ് ചോദ്യവാക്കുകളും കാ 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 എന്ന് വരുന്നത് കൊണ്ട് ഇതിന് പ്രത്യേക സംസ്കൃതി ഒരു പേരുണ്ട്. ഈ ഒരു സമൂഹമായിട്ടാണ് ഈ ഏഴ് ചോദ്യവാക്കുകളെയും സംസ്കൃതി ഗണപ്പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ പേരാണ് കകാരാഹ. കാ വച്ചിട്ടുള്ള പേരായതുകൊണ്ട് ഈ ലകാരാഹ എന്ന് പറഞ്ഞ പോലെ കകാരാഹ. കകാരഹ ഒരാട്, കകാരാഹ ഈ ഏഴ് പേരുടെ ബഹുവചന സമൂഹമാണ് കകാരാഹ. ഏഴ് എത്ര കകാരാഹ ഉണ്ട് സംസ്കൃതത്തില്? സപ്ത കകാരാഹ. എത്ര ചോദ്യവാക്കുകളുണ്ട് സംസ്കൃതത്തില്? കകാരാഹ ഏഴെണ്ണമാണ് കേട്ടോ. ഈ കഹ കൗ കേ കിം കേ കാനി കാ കേ കഹ ഈ ഗണത്തില കകാരാഹ എന്ന് പറയുന്ന ഈ ഗണത്തില് ഏഴ് ചോദ്യവാക്യങ്ങളാണുള്ളത്, വാക്കുകളാണുള്ളത്. ഇതൊക്കെ നമ്മൾ വളരെ വിശദമായിട്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ്. കിം എന്ന് പറഞ്ഞാൽ എന്താ? ഭവത്തഹ നാമ കിം, ഭവത്യാഹ നാമ കിം എന്ന് പറഞ്ഞാൽ എന്ത്? ഭവത്തഹ നാമ കിം, ഭവത്യാഹ നാമ കിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് എന്നാണ് ചോദ്യം. താങ്കളുടെ കയ്യിൽ എന്തുണ്ട്, എന്താണ് ഉള്ളത്? എന്റെ മകൾ ഒന്ന് ചോദിക്കുകയാണ്, ഭവതഃ ഹസ്തേ കിം അസ്തി, ഞാൻ ഒളിച്ചു വെച്ചിരിക്കുക. അപ്പൊ ഞാൻ പറയും മമ ഹസ്തേ ലേഖനീയസ്തി. മമ ഹസ്തേ കിം അസ്തി ലേഖനീയസ്തി. കിം എന്ന് പറഞ്ഞ എന്താ? എന്ത് എന്നാണ്, എന്താണ്, എന്ത് എന്നാണ് അർത്ഥം. എന്താണ് എന്ന് അർത്ഥം വരാം, എന്താ ാണ് എന്താണ് എന്ന് അർത്ഥം വരുമെനിക്ക് അറിയില്ല. വാക്യങ്ങൾ പറഞ്ഞു ഭവതഃ മനസ്സി കിം അസ്തി, മനസ്സിൽ എന്താണുള്ളത്, എന്ത് എന്താണ്. രണ്ടർത്ഥങ്ങൾ വരാം, എന്ത് എന്താണ്, എന്ത് എന്താണ്. ഭവതഃ നാമ കിം എന്ന് പറയുമ്പോ താങ്കളുടെ പേര് എന്ത്, എന്താണ്. ഈ രണ്ടർത്ഥങ്ങളിലാണ് കിം എന്നുള്ള ചോദ്യം ചോദിക്കാൻ പറ്റുക. കിം കുത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ എന്നാണ് ഈ ചോദ്യം പറയുന്നത്. കുത്ര അവത്യാഹ ഗൃഹം കുത്ര, താങ്കളുടെ വീട് എവിടെയാണ്. കുത്ര എന്ന് പറഞ്ഞാൽ എവിടെ എന്നാണ് ചോദ്യം പറഞ്ഞത്. അതിന് ഉത്തരം എങ്ങനെയാ വരിക? മാമ ഗൃഹം പാലക്കാട് നഗര്യാം, പാലക്കാട് നഗരേ അസ്തി എന്ന് ഇവിടെ പറഞ്ഞോളൂ. മമ ഗൃഹം പാലക്കാട് നഗരം. ഭവതഃ വിദ്യാലയം കുത്ര അസ്തി, മമ വിദ്യാലയം മുംബൈ നഗരിയാമസ്തി, എന്റെ വിദ്യാലയം മുംബൈ നഗരിയിലാണ്. ഭവതഃ മൂലഗൃഹം കുത്ര അസ്തി, ഞാൻ കഴിഞ്ഞ ആഴ്ച ചോദിച്ചു മൂലഗൃഹം തറവാട് എവിടെയാണ്, മൂലസ്ഥാനം. കേരളത്തില് പലരും ബോംബെയിലുള്ള ഒരു ക്ലാസ്സിലുണ്ട്, 10-30 പേരോളുണ്ട്. അപ്പൊ അവരോട് ഞാൻ ചോദിക്കുന്ന ചോദ്യമാണ് ഭവതഃ മൂലഗൃഹം കുത്ര പറയും. മമ മൂലഗൃഹം ഏറ്റുമാനൂർ ഗ്രാമേ അസ്തി, മമ മൂലഗൃഹം വൈക്കം അസ്തി, മമ മൂലഗൃഹം എന്റെ മൂലഗൃഹം കൊടുങ്ങല്ലൂർ ഗ്രാമേ അസ്തി. ഇപ്പൊ ഗ്രാമമല്ല, മുനിസിപ്പാലിറ്റിയായി, നഗരമായി, അതൊക്കെ പട്ടണമായി. കാരണം കേരളത്തില് ഗ്രാമവും നഗരവും തിരിച്ചറിയാണ്ടായി, മൊത്തം കേരളം ഒരു നഗരം ഒരു പട്ടണം പോലെ ആയിട്ടുണ്ട്. പക്ഷെ എന്റെ മനസ്സിൽ ഇപ്പോഴും കൊടുങ്ങല്ലൂർ ഒരു ഗ്രാമം പോലെയാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയുന്നത് മമ ഗൃഹം, മമ മൂലഗൃഹം കൊടുങ്ങല്ലൂർ ഗ്രാമേ അസ്തി. അവിടെ ഒരു ചെറിയ സ്ഥലമുണ്ട്, പനങ്ങാട് ശ്രീനാരായണപുരം, അത്ര അസ്തി. കുത്ര അസ്തി എന്നാണ് ചോദ്യം. അവത്തഹ മൂലഗ്രഹം കുത്ര അസ്തി എവിടെ ആണ് ഈ കുത്രയുടെ അർത്ഥം. ഞാൻ ഇതൊക്കെ നേരത്തെ പഠിപ്പിച്ചതിലാണ് പല ക്ലാസ്സിലായിട്ട് ഇതെല്ലാം കൂടി ഒരുമിച്ച് ഈ സപ്ത കകാരാഹ ഞാൻ ഒന്ന് പഠിപ്പിക്കുകയാണ്. ഇത് പഠിപ്പിക്കാനായിട്ട് ഓർക്കണം. കിം കുത്ര കത്തി കഥ കുതഹ കഥം കിമർത്ഥം, ഇതാണ് ഈ ഏഴ് ചോദ്യവാക്കുകൾ. കിം കുത്ര കത്തി കഥ കുതഹ കഥം കിമർത്ഥം, അതിൽ തായും ദായൊക്കെ കറക്റ്റായിട്ട് പറയണം കേട്ടോ. കിം കുത്ര കത്തി, നമ്മുടെ താമരയുടെ താണ് അവിടെ. കഥാ ദാനത്തിന്റെ ദാണ് അവിടെ.
കുതഹ താമരയുടെ താനവിടെ, കഥം രഥത്തിന്റെ ധാണ് അവിടെ, കഥം കിമർത്ഥം അവിടെയും രഥത്തിന്റെ ധാണ്. അതറിയണം നമ്മൾ കേട്ടോ, അല്ലാണ്ട് കിം കുത്ര കഥി കഥ കുതഹ കഥം കിമർത്ഥം എല്ലാം താ അല്ല, എല്ലാം ധാ അല്ല. പറയുമ്പോൾ സംസ്കൃത ഉച്ചാരണം വളരെ 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 പ്രധാനമാണ്. അതുകൊണ്ട് കിം കുത്ര കഥി കഥ, കിം കുത്ര കഥി കഥ, കുതഹ കഥം കിമർത്ഥം, ഏഴ് ചോദ്യവാക്കുകളുണ്ട്. ഇത് ഏഴും പഠിക്കാം. കഥി കഥി എന്ന് പറഞ്ഞാൽ എന്താ, എണ്ണാൻ പറ്റുന്ന വസ്തുക്കള് എത്ര ഉണ്ടെന്ന് ചോദിക്കാൻ വേണ്ടിയാണ് കഥി ഞാൻ പഠിച്ചിരിക്കുന്നത്. എണ്ണാൻ പറ്റാത്ത വസ്തുക്കളെ ഞാൻ പറഞ്ഞു തന്നിട്ടില്ല. എത്ര പാല്, എത്ര അളവ് പാലുണ്ട്, വെള്ളമുണ്ട്, ഇത് കഥി ചോദിക്കാൻ പറ്റില്ല. കാരണം ഇത് എണ്ണാൻ പറ്റുന്ന കാര്യമല്ല. എത്ര വെള്ളമുള്ള, അതിന് വേറെ സംസ്കൃതത്തിൽ വാക്കുകളുണ്ട്, അതൊക്കെ ഈ സ്ഥലത്തിൽ വേണ്ട. ഇപ്പൊ കഥി, എത്ര കുപ്പിയുണ്ട്, എത്ര കഥി പുസ്തകാനി സന്ധി, ഭവതഃ ഗൃഹേ കഥി പാത്രാണി സന്ധി, ഭവതഃ ഗൃഹേ ഭവതഃ ഗൃഹേ കഥി പുസ്തകാനി സന്ധി, ഭവതഃ ഗൃഹേ കഥി കഥി എന്താ പറയുക, വേറെ സ്ഥലങ്ങൾ എന്തൊക്കെയുള്ള വീട്ടിൽ, കഥി ചിത്രാണി സന്ധി, എന്റെ വീട്ടിൽ പല പല ആർട്ടിസ്റ്റുകളുടെ ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ കഥി ചിത്രാണി സന്ധി. കഥി എന്ന് പറഞ്ഞ എത്ര എന്നാണ് ചോദ്യം. എത്ര ചോദിക്കുമ്പോ സന്ധി എന്ന് ചോദിക്കണം, എത്ര ഉണ്ട് എന്ന് ചോദിക്കണം, അത്തി ചോദിക്കാൻ പാടില്ല, സന്ധി ചോദിക്കണം. എപ്പോഴും ചോദ്യം കഥി പറ്റി ചോദിക്കുമ്പോ ബഹുവചനത്തിലായിരിക്കും, ഉത്തരം ഏകവചനത്തിലായിരിക്കാം, ചോദിക്കുമ്പോ ബഹുവചനത്തിലായിരിക്കും. കഥി ചിത്രാണി സന്ധി, കഥി പുരുഷാഹ സന്ധി, കഥി മഹിളാഹ സന്ധി, കഥി നദ്യഹ സന്ധി, കഥി കഥി പുസ്തകാനി, കഥി ലേഖന്യഹ സന്ധി, കഥി കുപ്പ്യഹ സന്ധി, എത്ര കുപ്പികളുണ്ട്, എത്ര പേനകളുണ്ട്, എത്ര പെൻസിലുകളുണ്ട്. അങ്കന്യഹ സന്ധി, പെൻസിൽ ആവുമ്പോ അങ്കനി എന്ന് പറയുക. അപ്പൊ കഥി അങ്കന്യഹ സന്ധി, എത്ര പെൻസിലുകളുണ്ട്. കഥി കഥ എന്ന് പറഞ്ഞ എപ്പോൾ എന്നാണ് ചോദിക്കുക. കഥ എന്ന് പറഞ്ഞ എപ്പോൾ, ഈ ദാനത്തിന്റെ ദാന് കഥയില്. കഥ ഭവതഃ വിജയദശമി മഹോത്സവ കഥ അസ്തി ചോദിക്കാം. വിജയദശമി മഹോത്സവം എപ്പോഴാണ്? നവരാത്രി മഹോത്സവ. അപ്പൊ ഉത്തരം എന്തായിരിക്കും? നവരാത്രി മഹോത്സവ നവംബർ മാസേ അസ്തി എന്ന് പറയാം. നവംബർ മാസാവാം, സപ്താഹ ആവാം, ദിവസ ആവാം, സമയാവാം. കഥയ്ക്ക് ഉത്തര കഥാം ചോദ്യത്തിനുള്ള ഉത്തരങ്ങൾ സമയാവാം, മാസാവാം, ആഴ്ചയാവാം, കൊല്ലാവാം. അതിന് ഞാൻ പറയുകയാണ്, ഉദാഹരണത്തിന് കഥ എന്നുള്ള എന്റെ മമ്മ, എന്റെ മകൾ കഥാ സ്നാനം കരോതി, എപ്പോഴാണ് നീ കുളിക്കാൻ പോകുന്നത് എന്നാണ്. സ്നാനം കരിഷ്യതി എന്നൊക്കെ ചോദിക്കാട്ടോ, ഭൂത ഭവിഷ്യത് കാലമായോണ്ട് കഥ ഞാൻ പറയുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇപ്പൊ പഠിപ്പിക്കുന്നത് ഞാൻ കഥി ഈ സപ്തകാരയാണ് പഠിപ്പിക്കുന്നത്, അല്ലാണ്ട് ഭവിഷ്യത് കാലമല്ല പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ഞാൻ എല്ലാം സിംപ്ലിഫൈ ചെയ്ത് വർത്തമാന കാലത്തിലാണ്, എന്റെ മകൾക്ക് വർത്തമാന കാലം അറിയുള്ളൂ. അപ്പൊ ഞാൻ അവളോട് വർത്തമാന കാലത്ത് ചോദ്യങ്ങൾ ചോദിക്കുള്ളൂ. ഭവതി കഥാ സ്നാനം കരോതി, നീ എപ്പോഴാണ് കുളിക്കാൻ പോകുന്നത് താങ്കളെ മകളെ ചോദിക്കുകയാണ്. സഹ സാ ഉത്തരം ദദാതി, അവൾ ഉത്തരം പറയുകയാണ്. അഹം സമയത്തിരേ ഒമ്പതേ കാല്, അഹം സാർത്ഥനവവാദനെ സ്നാനം കരോമി, അഹം സാർത്ഥനവവാദനെ സ്നാനം കരോമി. ഞാൻ ഒമ്പതര മണിക്ക്, അവൾ രാത്രി കുളിക്കണ സ്വഭാവമുള്ള അതുകൊണ്ട് അഹം നവവാദനെ രാത്രൗ സാർത്ഥനവവാദനെ സ്നാനം കരോമി അവൾ പറയാം. ഞാൻ ഒമ്പതര മണിക്ക് കുളിക്കുന്നുണ്ട്, ഞാൻ ഒമ്പതര മണിക്ക് കുളിക്കുന്നുണ്ട്, കുളിക്കും, കുളിക്കുന്നുണ്ട്, അതാണ് അർത്ഥം വർത്തമാനകാലത്ത്. കഥ ഭവതി കഥാ പഠിഷ്യതി, എപ്പോഴാണ് അവൾ പഠിക്കാൻ പോണേ? കഥാ പഠിഷ്യതി എന്ന് ചോദിക്കണം കേട്ടോ, പട്ടത്തിൽ നിന്ന് ചോദിക്കാം. പക്ഷെ നമ്മൾ നമ്മള് ഭൂതകാല സോറി ഭവിഷ്യത് കാലം പഠിച്ചതുകൊണ്ട് ചോദിക്കുകയാണ്. ഭവതി കഥാ പഠിഷ്യതി, അപ്പൊ അവൾ എന്താ പറയുക, വർത്തമാനകാലം അറിയുള്ളൂ കേട്ടോ. അതുകൊണ്ട് ഉത്തരം പറയണത് അഹം സോമവാസരെ പഠിഷ്യാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ശരി തന്നെയാണ്, കാരണം അതാണ് ശരി, അതാണ് ഭാവി കാലം. പക്ഷെ മകള് ഉത്തരം പറയുന്നതൊക്കെ വർത്തമാന കാലത്തിന് ചോദിച്ചാൽ മതി. അഹം സോമവാസരെ പഠിഷ്യാമി, ഞാൻ തിങ്കളാഴ്ച പഠിക്കുന്നുണ്ട്. അഹം സോമവാരെ പഠിഷ്യാമി. കഥ കഥ എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നാണ് ചോദ്യം. ഇതിനെ കുറിച്ച് വിശദമായിട്ട് ഞാൻ പ്രീവിയസ് ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുള്ളതാണ്, ആ ക്ലാസ് നോക്കുക. കുതഹ കുതഹ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന്, ഗംഗ കുതഹ പ്രവഹതി, ഗംഗ ഹിമാലയതഹ പ്രവഹതി,
हिमालयतः प्रवहति। भवान् कुतः गच्छति, नीङ्गल् एवडे निन्नाण पोगुन्नत्? अहं कण्णू विमानस्थानकतः गच्छति गच्छामि एन्नर्थम् एन्താ? ഞാൻ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നാണ് പോകുന്നത്. അഹം കണ്ണൂർ വിമാനസ്ഥാനകതഃ ഗച്ഛാമി. അഹം എന്ന് പറയുമ്പോ ഗച്ഛാത് കുതഃ എന്നുള്ള ചോദ്യത്തിന്റെ കുതഃ എവിടെ നിന്ന്, കഥം ഇപ്പൊ പഠിപ്പിച്ച എന്നാണ്, എങ്ങനെ ഭവതഃ സ്വാസ്ഥ്യം കഥം അത്തി, താങ്കളുടെ സ്വാസ്ഥ്യം എങ്ങനെയുണ്ട്? ഉത്തരം എങ്ങനെയാണ്? സമസ്വാസ്ഥ്യം സമ്യക് അസ്തി. മമസ്വാസ്ഥ്യം ന സമ്യക് അസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ സ്വാസ്ഥ്യം അത്ര ശരിയല്ല. ന സമ്യക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര ശരി, അസമ്യക് അസ്തി എന്ന് പറഞ്ഞാലും മതി, പക്ഷെ ന സമ്യക് എന്ന് പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, അത് ശരി തന്നെയാണ്. കഥം എന്ന് പറഞ്ഞാൽ എങ്ങനെ, മമ സംസ്കൃത പാഠനം കഥം അസ്തി എന്ന് ഞാൻ ചോദിക്കുമ്പോ നിങ്ങളുടെ ഉത്തരം ഭവതഃ സംസ്കൃത പാഠനം സമ്യക് അസ്തി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പഠിപ്പിച്ച 11 ക്ലാസ്സിന്റെയും എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായെന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായില്ല, ഭവതഃ ഞാൻ ചോദിക്കുകയാണ് മമ സംസ്കൃത പാഠനം കഥം അസ്തി എന്ന് ഞാൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഭവതഃ സംസ്കൃത പാഠന സമ്യക് അസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവാന്റെ താങ്കളുടെ സംസ്കൃത പാഠനം അത്ര സമ്യക്കല്ല, ന സമ്യക് അസ്തി എന്ന് ഉത്തരം നിങ്ങൾക്ക് പറയാം. ഭവതഃ സംസ്കൃത പാഠനം സമ്യക് അസ്തി എന്ന് നിങ്ങൾക്ക് പറയാൻ തോന്നുകയാണെങ്കിൽ നല്ല കാര്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ 11 ക്ലാസ് ഞാൻ എടുത്തു, ഇനി ഒരു 11 ക്ലാസ് കൂടി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു പാഠന പദ്ധതി പര്യവസാനിപ്പിക്കാൻ പോവുകയാണ്. ജൂൺ 15 ആകുമ്പോഴേക്കും ഞാൻ വിളിക്കുന്ന ഒരു 12 ക്ലാസ് കൂടി എടുത്തിട്ട് വിഭക്തി പാഠനമുണ്ട്, കുറച്ച് ലകാര പാഠനം, പിന്നെ ആത്മനേപതി പരസ്മയപതി കുറച്ചും കൂടി പഠിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ 12 ക്ലാസ്സുകൾ കഴിഞ്ഞാൽ നിങ്ങൾക്ക് സംസ്കൃതം സ്വയം സംഭാഷണം ചെയ്യാനുള്ള ധൈര്യം ഉണ്ടാവണം. അത് ഇപ്പോഴേ തുടങ്ങിയിട്ടുണ്ടാവണം. സ്വയം സംസ്കൃതത്തിനുള്ള ആ പേടി മാറിയിട്ടുണ്ടാവണം. അത് ഇപ്പോഴേ മാറിയിട്ടുണ്ടാവണം തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഞാൻ ആ രീതിയിലാണ് പഠിപ്പിക്കുന്നത്. ചെറിയ ചെറിയ ഭാഗങ്ങൾ എടുത്ത് ഓരോ അര മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ക്ലാസ്സിൽ കഴിഞ്ഞ ഒരാഴ്ച അഭ്യാസം ചെയ്യുക, പുനഃസ്മരണം ചെയ്യുക, പിന്നെ വീണ്ടും വീണ്ടും വീഡിയോ കാണാൻ ഞാൻ പറയുന്നുണ്ട്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങൾ ഈ 5 മാസത്തെ പദ്ധതിയിൽ നിങ്ങൾക്ക് സംസ്കൃതം ബഹു സമ്യക് സംസ്കൃതം സംഭാഷണം വാക്യരചന കർത്തും ശക്യന്തി ഇതി മമ ഉത്തമ വിശ്വാസ. അപ്പൊ കഥം എന്നുള്ള ചോദ്യം എന്താണ്? എങ്ങനെയുണ്ട് കഥം അസ്തി, കിമർത്ഥം എന്തിനു വേണ്ടി, കിമർത്ഥം എന്തിനു വേണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭവാൻ കിമർത്ഥം സംസ്കൃതം പാഠയതി എന്ന് എന്റെ മകളോട് ചോദിക്കണം. ഞാൻ എന്താ പറയാ? അഹം ആനന്ദാർത്ഥം സംസ്കൃതം പാഠയാമി എന്ന് പറയും, അല്ലെങ്കിൽ അഹം ആനന്ദപ്രാപ്തിയർത്ഥം സംസ്കൃതം പാഠയാമി എന്ന് പറയും, അല്ലെങ്കിൽ ഭവാൻ കിമർത്ഥം ജലം പിബതി എന്ന് എന്റെ മകളോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും അഹം ദാഹ ശമനാർത്ഥം ജലം പിബാമി എന്ന് പറയും, അല്ലെങ്കിൽ അഹം ദാഹ നിവാരണാർത്ഥം ജലം പിബാമി എന്ന് പറയാം. അപ്പൊ കിമർത്ഥം എന്ന് പറഞ്ഞാൽ എന്തിനു വേണ്ടി എന്നാണ് ചോദ്യം. ഇനി അടുത്ത പാഠഭാഗം എന്ന് പറഞ്ഞാൽ ഉപസർഗാഹയാണ്. ഇത് എടുക്കാനായിട്ട് മിനിമം 20-25.5 മണിക്കൂർ എടുക്കും. അത്രയും നമുക്ക് ക്ലാസ് നീട്ടിക്കണ്ട, 9:20. അപ്പക്കാലം ഞാൻ ഈ ക്ലാസ് ഇവിടെ പര്യവസാനിപ്പിക്കാൻ പോകണം. ഇന്നത്തെ ക്ലാസ് സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. കാരണം 1 മണിക്കൂർ 20 മിനിറ്റ് ആയിട്ട് ഞാൻ ലെക്ചർ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അധികം സംശയങ്ങൾ ഇന്നത്തെ ക്ലാസ് വന്നിട്ടില്ല. സംശയങ്ങൾ ഹസ്തം ഉപരി കൃത്വയാ നാമവദതു, എന്റെ പേര് ശാന്ത, അല്ലെങ്കിൽ എന്റെ പേര് ഹരൻ, അല്ലെങ്കിൽ എന്റെ മമ നാമ ചന്ദ്ര, മമ നാമ ദീപ എന്നിങ്ങനെ പറഞ്ഞിട്ട് സ്വയം പരിചയപ്പെടുത്തിയിട്ട് ചോദ്യങ്ങൾ ചോദിച്ചോളൂ. കൃഷ്ണവേണി ജി കൈ പൊക്കിയിരിക്കുകയാണ്, സംശയം വരുന്നുണ്ട് ചോദിച്ചോളൂ, അല്ലെങ്കിൽ കൈ താഴ്ത്തിക്കോളൂ. ആർക്കും ഒരു സംശയവും കാണുന്നില്ല, ഒന്നില്ലെങ്കിൽ ആർക്കും ഒന്നും മനസ്സിലായിട്ടില്ല. സതീഷ് ബാബു അല്ലെങ്കിൽ എല്ലാം മനസ്സിലായി. ആ സതീഷ് ബാബു മഹോദയ, വദതു മഹോദയ.
ഞാൻ പഠിച്ചത് പ്രാപ്യാർത്ഥം എഴുതി നോക്കൂ, പ്രാപ്യാർത്ഥം എഴുതി നോക്കൂ. അല്ലേ, മനസ്സിലാവണില്ല, അത് എഴുതി നോക്കൂ. പ്രാപ്യാർത്ഥം എഴുതി നോക്കുള്ളൂ, ഞാൻ പ്രാപ്യർത്ഥം തന്നെയാണ് പഠിച്ചേക്കുന്നത്. ഈ തെറ്റാണ് ഞാൻ പറഞ്ഞത്, നോക്കുള്ളൂ. പ്രാപ്യർത്ഥം എഴുതി നോക്കിയിട്ട് എനിക്ക് പിന്നെ അയച്ച് പറയൂ. ആ അത് തന്നെ തന്നെ എഴുതി നോക്കിയിട്ട് പിന്നെ പിന്നെ ചെയ്യാം, എനിക്ക് പിന്നെ എഴുതി അയച്ചോളൂ എങ്ങനെയാണ് എഴുതേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം, കുഴപ്പമൊന്നുമില്ല. അടുത്ത ആള് ചോദിക്കും, സംശയം ചോദിക്കും. പ്രാപ്യാർത്ഥം എന്നല്ല പ്രാപ്യർത്ഥം, പ്രാപ്തി പ്ലസ് അർത്ഥം. അപ്പൊ അത് പ്രാപ്യർത്ഥം എന്നാണ് വരിക. ഞാൻ എന്തായാലും എന്നോട് എനിക്ക് എഴുതി അറിയിക്കും, ഞാനത് കറക്റ്റ് ചെയ്തായാലും കുഴപ്പമൊന്നുമില്ല, അയച്ചുതരാം. അടുത്ത ആള് കഹ സംശയ പ്രശ്നതി ആരാണ് സംശയം, ആര് സംശയം ചോദിക്കുന്നു എന്നാണ് ചോദ്യം. കഹ സംശയ പ്രശ്നതി സംശയം പ്രശ്നതി കഹ സംശയം പൃച്ഛതി ആർക്കും സംശയം ഇല്ലാണ്ട് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഈ ക്ലാസ് തൽക്കാലം എല്ലാവരും മ്യൂട്ട് ചെയ്തിരിക്കുക. ഞാൻ ഒന്ന് അറ്റൻഡൻസ് എടുത്തോട്ടെ ഈ ക്ലാസ്സിന്റെ. ഏകാത്മ സ്തോത്രം പാടുകയാണ്, അത് എല്ലാവർക്കും നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടാവും, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞത് കേൾക്കുക. സ്വയം മ്യൂട്ട് ചെയ്ത് ഞാൻ പാടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ അനുഗായതു അല്ലെങ്കിൽ ഉപഗായതു എന്നും പറയാം, എന്റെ കൂടെ പാടിക്കോളൂ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ മ്യൂട്ട് ചെയ്ത് ചെയ്യാം. എം വൈദിക മന്ത്രദൃശ പുരാണാഹ ഇന്ദ്രം യമം മാദരിശ്വാനമാഹുഹ വേദാന്തിനോ നിർവചനീയമേകം എം ബ്രഹ്മശബ്ദേന വിനിർദിശന്തി ശൈവാമീശം ശിവ ഇത്യവോചൻ യം വൈഷ്ണവാ വിഷ്ണുരിതി സ്തുവന്തി ഉദാർഹൻ ഇതി ബൗദ്ധ ജൈനാഃ സ്വശ്രീയ കാലേതി ച സിക്ക സംശാസ്തേതി കേചിത് പ്രകൃതികുമാരഃ സ്വാമീതി മാതേതി പിതേതി ഭക്ത്യാ യം പ്രാർത്ഥയന്തേ ജഗദീശിതാരം സ ഏക ഏവ പ്രഭുരദ്വിതി വന്ദേ മാതരം ഭാരത് മാതാ കി ജയ് ശുഭം ഭവതു മംഗളം ഭവതു സർവേ ഭവന്തു സുഖിനഃ സർവേ സന്തു നിരാമയാേ ഭദ്രാണി പശ്യന്തു മാ കശ്ചിത് ദുഃഖഭാഗ് ഭവേത്. ഓം ശാന്തി ശാന്തി, ധന്യവാദ. അടുത്ത ക്ലാസ് എപ്പോഴാണ് ഞാൻ അറിയിക്കാം. എനിക്ക് എന്റെ ഓഫീസ് വർക്കും പിന്നെ എനിക്ക് ഞാൻ കുറച്ച് ക്ലാസ് സംസ്കൃത ക്ലാസ്സുകളിലും ഉണ്ട് കൂടിയായിട്ട് കുറച്ചൊരു ഷെഡ്യൂൾ ടൈറ്റ് ആണ് എന്റെ അടുത്ത ഒന്ന് രണ്ട് മാസത്തേക്ക്. അതുകൊണ്ട് ക്ലാസ്സസ് അങ്ങോട്ട് കിടക്കെ മാറും. ശനിയാഴ്ച 6:30 എന്തായാലും ക്ലാസ് ഉണ്ടാവില്ല, പക്ഷേ ഞാൻ ശനിയാഴ്ച 8:30 ക്ലാസ് വെക്കാൻ ശ്രമിക്കുകയാണ്. കാരണം അന്നൊരു പ്രധാന ദിവസമാണ്, വിഭക്തി സ്റ്റാർട്ട് ചെയ്യുന്ന ദിവസമാണ്. അതുകൊണ്ട് എൻ്റെ ഗുരുവായിട്ടുള്ള കുമാരസ്വാമി മഹോദയ ഒരു സംസ്കൃത ഭാഷണം 1:30 സംസ്കൃത ഭാഷണം ചെയ്യാൻ വരുന്ന ഒരു ദിവസമാണ്. അതുകൊണ്ട് 8:30 വെക്കാൻ ഉദ്ദേശിക്കുകയാണ്. പക്ഷെ എക്സാക്ട് സമയമൊക്കെ ഞാൻ ഈ സപ്താഹത്തിൽ ഞാൻ വാട്സാപ്പ് മുഖേന എല്ലാവരും അറിയിക്കാം. എല്ലാവരും ദയവ് ചെയ്ത് എൻ്റെ ഈ ഷെഡ്യൂൾ ടൈറ്റ്നെസ്സിനെ അക്കോമഡേറ്റ് ചെയ്യണം, ക്ഷമിക്കണം. കാരണം എനിക്ക് വളരെ കാര്യങ്ങൾ ഒരുമിച്ച് ഇനി എൻ്റെ കയ്യിലുകൾ വന്നിരിക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങോട്ടൊക്കെ മാറ്റുന്നത്. എല്ലാവരും ക്ഷമിക്കുക, അക്കോമഡേറ്റ് ചെയ്യുക. പറ്റുന്നവരൊക്കെ ക്ലാസ്സിൽ വരിക, പറ്റാത്തവർ യൂട്യൂബിൽ വന്ന് യൂട്യൂബിൽ പിന്നെ വീഡിയോ കണ്ട് അഭ്യാസങ്ങളൊക്കെ ചെയ്യാം. ധന്യവാദം. धन्यवाद महोदय. धन्यवाद महोदय. शुभ रात्रि.